ഹലോ ഫ്രണ്ട്സ്, ക്വാളിറ്റി ചോയ്സിലേക്ക് ഏവർക്കും സ്വാഗതം. വീട്ടിൽ കൊച്ചു കുട്ടികൾ പെട്ടെന്ന് ഓടി കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് പനി വന്നാൽ, പ്രത്യേകിച്ച് അസമയത്ത് പനി വന്നു കഴിഞ്ഞാൽ ഡോക്ടേഴ്സിനെ കാണിക്കാനും ഹോസ്പിറ്റലിലൊക്കെ ദൂരെയുള്ളവർക്കൊക്കെ വളരെയധികം ടെൻഷനാകും. നമ്മൾ അത്തരത്തിൽ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ചിലർ പെട്ടെന്ന് ടെൻഷൻ കാരണം പെട്ടെന്ന് ആൻറ്റിബയോട്ടിക് ഡോസ് കൂടി ആൻറ്റിബയോട്ടിക് ഗുളികളായിരിക്കും കുട്ടികൾക്ക് എടുത്ത് കൊടുക്കുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത്. പലർക്കും ഇത് അറിയാമായിരിക്കും. അറിയാമെന്നുള്ളവർ ക്ഷമിക്കുക, അറിയാത്തവർ ഇത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുകയാണ്. അതിന് മുമ്പായിട്ട് നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറന്നു പോകരുത്. നിങ്ങളുടെ സപ്പോർട്ടുകളാണ് ഇനിയുള്ള വീഡിയോസുകൾക്കുള്ള പ്രചോദനം. അതോടൊപ്പം തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മടി കാണിക്കരുത്. ലൈക്ക് ചെയ്യുക, നല്ല കാര്യങ്ങൾ കാണുമ്പോൾ എപ്പോഴും ഒരു ലൈക്ക് കൊടുത്ത് പ്രോത്സാഹിപ്പിക്കാനും ശ്രമിക്കുക. ഓക്കെ, എന്നാൽ വീഡിയോയിലേക്ക് കടക്കാം. ഹോസ്പിറ്റലിൽ പോയി വന്ന ശേഷവും ഒരു മുൻകരുതലിന് ഇത് വീട്ടിൽ വന്ന ശേഷം ചെയ്യാവുന്നതാണ്. ഒരു കർച്ചീഫോ ടവോലോ എടുത്ത ശേഷം അതിൽ കുറച്ച് ഐസ് ക്യൂബുകൾ ഇട്ട് കിഴി രൂപത്തിലാക്കുക. അതിനുശേഷം മുഖം മുതൽ കാൽപാദം വരെയുള്ള ഭാഗങ്ങൾ നന്നായിട്ട് ഒപ്പിയെടുത്ത് ശരീരത്തിൻ്റെ ചൂട് നമുക്ക് കുറയ്ക്കാവുന്നതാണ്. കൈപ്പത്തി, കാൽപാദം, കഴുത്ത്, നെറ്റി തുടങ്ങിയ ഭാഗങ്ങളിലായിരിക്കും ചൂട് കൂടുതൽ. അവിടെ കൂടുതൽ ശ്രദ്ധിച്ച് ഒപ്പിയെടുത്താൽ പനി കാലം ക്ഷമിക്കുന്നതായിരിക്കും. അതിനുശേഷം ഒരു 4-5 മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും ഇതുപോലെ ആവർത്തിക്കുക. ഹോസ്പിറ്റലിൽ പോകുന്ന പല കുട്ടികൾക്കും ഡോക്ടേഴ്സ് തന്നെ നിർദ്ദേശിക്കുന്ന ഒരു ട്രിക്കാണിത്. കുറച്ച് കുട്ടികൾക്ക് പനി കൂടിക്കഴിഞ്ഞാൽ ജന്നി പോലുള്ള അസ്വാരസ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അത് വരാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ കൂടിയാണിത്. പരമാവധി എല്ലാവരും ഇത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ.